ഒരു രാജാവിന്റെ പേരാണ് ചേർന്നിരുന്നത്. ഇനി വേറെ ആർക്ക് എന്താ പറയാനുള്ളത്? മോഹൻലാലിന്റെ ഇല്ലില്ല, ഇവിടെ സ്റ്റേജിൽ സ്റ്റേജിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അപ്പൊ എന്റെ അടുത്ത് വന്ന് പറയണം. കറക്റ്റ് ആൻസർ ചെയ്യുന്ന ഒരാൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ്, സീസർ മൂവിയുടെ ഫുൾ ടീം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആൻസർ പറയുന്നത് ഒരു ഫണ്ണി ആൻസർ ആണ്. അപ്പൊ ഒരാള് മദ്യപിച്ചിട്ട് ഒരു സിസ്റ്റർ സിസ്റ്ററിന് പറഞ്ഞിട്ട് പഴയ സിഗരറ്റ് ഉണ്ടായിരുന്നു. ആ സിസ്റ്റർ ചോദിക്കും മറ്റൊരു സുഹൃത്തിനോട്, ഒരു സിസ്റ്റർ കേട്ടാ, ഒരു സിസ്റ്റർ കേടാ, ഒരു സീസറ് കേടാ, അങ്ങനെ ഒരു സീസറ് വരും. നമ്മുടെ നാലാമത്തെ സുന്ദര കുട്ടപ്പനാണ് ഇവിടെ വന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. സീസർ മൂവിയുടെ ശരിക്കുള്ള ഒരു മീനിങ് ഗിഫ്റ്റ് ഉണ്ട്. സീസർ മൂവിയുടെ ശരിക്കുള്ള ഒരു മീനിങ് എന്ന് പറയുന്നത് വണ്ടി സീസ് ചെയ്യുന്ന ഒരാളുടെ കഥയാണ്, അല്ലെങ്കിൽ അതാണ് അതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഫുൾ സ്റ്റോറി ഒന്നും ഞാൻ പറഞ്ഞുതരില്ല, കാരണം ഒരു 10 ഏജിനുള്ള മൂവി ഇവിടെ റിലീസാണ്. നമ്മൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. അങ്ങനെ വണ്ടി സീസ് ചെയ്യുന്ന സീസറിന്റെ കറക്റ്റ് സ്പെല്ലിംഗും കൂടിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പേരെന്താണ്? അജയ് ചേട്ടൻ എവിടുന്ന് വരും? ഓക്കെ, അപ്പൊ അങ്ങനെ അജയ് പെരുമ്പാവൂർ നമ്മൾ നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് സീസർ മൂവിയുടെ ടീമിന്റെ വക കൊടുക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ റെഡിയാണ്. വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു സോ മച്ച്. അഭിമാനപൂർവ്വം ഈ ഒരു സീസർ മൂവിന്റെ വരവേൽക്കാം. കാരണം മൂന്ന് അവാർഡുകൾ ഓൾറെഡി കരസ്ഥമാക്കിയിട്ടാണ് സീസർ മൂവി മലയാളത്തിൽ എത്തിയിരിക്കുന്നത്. ആ മൂന്ന് അവാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു മൂവിയുടെ ഒരു ഐഡിയ കിട്ടും. ആ മൂവി എത്രത്തോളം ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ടാണ് ഇവിടെ ഒരുങ്ങി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. മൂന്ന് അവാർഡ്സ് ചിത്രസതി ഫിലിം അവാർഡ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ബെസ്റ്റ് ആക്ഷൻ മൂവി സീസർ, ബെസ്റ്റ് മ്യൂസിക് ഡിറക്ടർ മിസ്റ്റർ ചന്ദൻ ഷെട്ടി, and best youth actor of the year 2018 Chiranjeevi sir. Shangane moon awards aanu seesa movie ki labhichirikkunnathu. Best action movie, best music director, best youth actor of the year. Angane moon award kondu malayalathilekku ethirikkana ekadesham oru 10 divasathine ullilana nammale malayalikalukku kaanavunna reethiyil ee oru movie namukku release aayitte orungunnu. First of all, let me invite Mr. Kabir onto the stage, production controller, Malayalam film industry. വളരെ ബഹുമാനപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ കബീർ, പ്രൊഡക്ഷൻ കൺട്രോളർ, മലയാളം ഫിലിം ഇൻഡസ്ട്രി. രണ്ടാമത്തെ മൂവിയാണ്. ഫസ്റ്റ് മൂവി 2012 റിലീസ് ചെയ്ത പരിയായിരുന്നു. അപ്പൊ ഇനി ഒത്തിരി സിനിമകൾ ഞങ്ങൾ മലയാളത്തിലും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ലെറ്റ് മീ ഇൻവൈറ്റ് ബാക്ക് ബോൺ, ദ മെയിൻ, ദ സെന്റർ പോയിന്റ് ഓഫ് ദ മൂവി, ദ ഡയറക്ടർ മിസ്റ്റർ വിനയ് കൃഷ്ണ. ഏറ്റവും വലിയൊരു കയ്യടിയോടുകൂടി നമുക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മിസ്റ്റർ വിനയ് കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഡിസ്ട്രിബ്യൂട്ടർ ദേവി ഫിലിംസിന്റെ ബാനറിൽ
ഒരു വ്യക്തിയാണ്. ഇപ്പം ആദ്യത്തെ കലാരംഗത്തുള്ള ആദ്യത്തെ സംരംഭം എന്ന രീതിയിൽ നമ്മുടെ സീസർ മൂവിയുടെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുകയാണ് ദേവി മൂവീസിന്റെ ബാനറിൽ. ആൻഡ് ഇൻവൈറ്റിംഗ് അൻവർ അബ്ബാസ്. Let me invite Anwar Akbar onto the stage. Matrami Entertainment ആണ് സീസർ മൂവിയുടെ ഫുൾ മീഡിയ പാർട്ട്ണർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് മിസ്റ്റർ അൻവർ അബ്ബാസിനെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. Let me invite Sabir Abbas. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡയലോഗ്സ് എല്ലാം ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് മിസ്റ്റർ സാബിർ അബ്ബാസ് ആണ്. ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയോട് കൂടുതൽ ഏറ്റവും കൂടുതൽ അടുത്തു നിന്നൊരു വ്യക്തി എന്ന നിലയിൽ സിനിമയെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. എൻ്റെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഡയറക്ടർ വിനയ് സാറായാലും ത്രിവിക്രം സാറായാലും ലാംഗ്വേജിന് ചെറിയൊരു വിഷയമുണ്ട്. അതുകൊണ്ട് ഞാൻ സീസൺ മൂവിയുടെ ചെറിയൊരു ബ്രീഫ് ഞാൻ പറയാം. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കർണാടക ഫിലിം ഇൻഡസ്ട്രിയിൽ അത്യാവശ്യം എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും നേരത്തെ പരിചയമുള്ള ഉപേന്ദ്ര സാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഞങ്ങളുടെ സീനിയർ കൃഷ്ണ സാറാണ് അത് ഡയറക്ട് ചെയ്തിട്ടുള്ളത്. ത്രിവിക്രം പ്രൊഡക്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ത്രിവിക്രം സമ്പല്യ സാറ് വൺ ഓഫ് ദ മോസ്റ്റസ്റ്റ് എന്റർപ്രണറാണ് കർണാടകയിൽ. അവര് 2012 പരി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിനുശേഷം സീസൺ എന്ന് പറഞ്ഞ മൂവി പ്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇന്റിമേഷൻ പറയാനുണ്ട്. മലയാളത്തിൽ ആദ്യമായി ഡബ് ചെയ്യപ്പെട്ട കന്നഡ മൂവി സീസണാണ്. ബിക്കോസ് ഇതിന് മുമ്പായിട്ട് KGF റിലീസായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിൽ തമിഴ് തെലുങ്കു മലയാളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ടെക്നിക്കൽ ആയിട്ടുള്ള കുറച്ച് ഡിലേ ഉള്ളത് കൊണ്ട് മാത്രമാണ് സീസൺ ഫസ്റ്റ് റിലീസാവാനത്. മലയാളത്തിൽ മലയാളി പ്രേക്ഷകരെ വിശ്വസിച്ചിട്ട് ഇത്രയും നല്ല ഒരു ആക്ഷൻ മൂവി എൻ്റർടൈനർ ആണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരുന്നത്. അത് ധൈര്യപൂർവ്വം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള നമ്മളെ മനോജ് ചേട്ടൻ അദ്ദേഹത്തിനും എന്താ പറയുക നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇവിടെ ഇരിക്കുന്ന സീനിയർ മോസ്റ്റ് കൺട്രോളർ കബീർ സാറ്. സാറ് നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വലിയ പ്രശ്നം എന്താണെന്നറിയോ, ടെക്നീഷ്യൻസിനെ ആരും അറിയില്ല. ബാക്ക് സൈഡ് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനെ ആരും അറിയാറില്ല. ഒരു പക്ഷേ മമ്മൂട്ടി, മോഹൻലാൽ അതുപോലത്തെ സീനിയർ മോസ്റ്റ് ആക്ടറുടെ കൂടെ സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും കൂടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു ലെജൻഡാണ് കേൾക്കുക. അത് ആർക്കും ബാക്ക് സൈഡിലായതുകൊണ്ട് പെട്ടെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ അൻവർ അബ്ബാസ് ഞങ്ങളുടെ മെക്രാബി എൻ്റർടൈൻമെൻറ്സ് ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറാണ്, കോ ഫൗണ്ടറുണ്ട് ജിതിച്ച മൽക്ക, അതുപോലെ ഞങ്ങൾ അച്ഛൻ എന്ന് വിളിക്കുന്ന ചേട്ടനുണ്ട്, ഞങ്ങളുടെ ടീംസ് എല്ലാവരുണ്ട്. അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ പ്രോഗ്രാമിനിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ ഇതിന് ടെക്നിക്കലി വർക്ക് ചെയ്തിട്ടുള്ള മലയാളീസ് എന്ന് പറയുന്നത് സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അരവിന്ദ് മേനനാണ്. അരവിന്ദ് മേനൻ എസ്പെഷ്യലി എൻ്റെ നാട്ടുകാരനാണ്, തൃശ്ശൂരാണ്. അതുപോലെ തന്നെ ആഷിക് വടകര, ആഷിക് ആദ്യമായിട്ട് മലയാള സിനിമയിലേക്ക് ലിങ്ക് ചെയ്ത് തുടങ്ങിയത് നമ്മുടെ മൂവിലാണ്. മലയാളത്തിൻ്റെ എപ്പോഴും സുന്ദര ഭാവ ഗായകൻ നജി മർഷാദാണ് ഇതിൻ്റെ സോങ്സ് പാടിയിട്ടുള്ളത്. രണ്ട് പാട്ടാവും പാടിയിട്ടുണ്ട്. അതുപോലെ വളർന്നു വരുന്ന ഇപ്പോൾ റീസെൻ്റ് റിലീസാവുന്ന കുംഭാദീസിൻ്റെ മ്യൂസിക് ഡയറക്ടർ സിബു സുകുമാരനാണ് അടുത്ത രണ്ട് റാപ്പ് സോങ്സ് പാടിയിട്ടുള്ളത്. വളരെ പവർഫുൾ പാക്ക്ഡ് ആയിട്ടുള്ള എല്ലാവർക്കും എൻ്റർടൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു നാല് പാട്ടുകൾ ഈ മൂവീസിലുണ്ട്. നാല് പാട്ടുകൾ മാത്രമല്ല, ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഈ പടം ഇഷ്ടമാവും, എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്താണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. മക്രുബി എന്റർടൈൻമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ജമിത് ജമാലിനെ കൂടെ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ആൻഡ് ഈ ഒരു മൂവിനെ കുറിച്ച് കുറച്ചുകൂടെ ഒരു രണ്ട് വാക്ക് നമ്മൾ മലയാളികളോട് സംസാരിക്കുന്നതിനായിട്ട് ലെറ്റ് മീ ഇൻവൈറ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ മൂവി മിസ്റ്റർ ത്രിവിക്രം. ത്രിവിക്രം, ഐ എം കമിംഗ് ഫ്രം ബാംഗ്ലൂർ. ആക്ച്വലി my mother is from actually Kerala only. she is from Kasaragod district, from north of Kerala. So actually 2012 I released one movie called Pari. That is completely this one, message movie.
So second movie I produced in 2018, we started in 2016. And this movie is a completely unique subject actually. Means vehicle seizing actually. All people will buy a vehicle through some banking sector or private banking sector. Everybody will borrow some money from these vehicles actually. When even it is a private vehicle or bike, two-wheeler, four-wheeler or transport vehicle. If you are not repaying after 3 months promptly, then you will get problems. Those problems, Vinay Krishna narrated superbly. This is very technically, this is very sound movie. In all the areas, even pre-production also, our South Indian famous action director Ganesh worked, as well as choreographed Mr. Ganesh and Banu. And even after after production also, even VFX done by Pixel Art Pimples, as well as this one DI by Unify Media. I think all people bless us by looking into movies actually. Thank you. Thank you, sir, once again. So please, I'll teach you Malayalam. Just few words. Okay. Ellavarum. Caesar enna. Njangalude. Ee oru valiya swapnam. Teacherukale. Poi. Kaananam. Okay. Nalla oru idea kodutha ellavarum. Okay. Thank you so much. Oppam thanne nammude Caesar movie kurichu രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഈ ഒരു വേദിയിലേക്ക് വളരെ സ്നേഹപൂർവ്വം ഇൻവൈറ്റ് ചെയ്യുന്നു മിസ്റ്റർ കബീർ, പ്രൊഡക്ഷൻ കൺട്രോളർ, മലയാള ഫിലിം ഇൻഡസ്ട്രി. ബഹുമാനിയതേ, പ്രിയപ്പെട്ട ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ വിനയ് കൃഷ്ണ, നിർമ്മാതാവ് ശ്രീ തിരുത്തുറൻ, മറ്റ് സ്റ്റേജിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടത് ഈ ചിത്രത്തിൻ്റെ ചിത്രീകരണ ആവശ്യത്തിലേക്ക് ശബരിമല പമ്പയും എരിമേലിയും ഒക്കെ ചിത്രീകരിക്കണം ആവശ്യവുമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും എന്നെ സമീപിച്ചത്. അന്ന് മുതലുള്ള ആ ബന്ധം ഞാൻ നിലനിർത്തിക്കൊണ്ടു പോവുകയാണ്. ഈ ചിത്രത്തിൻ്റെ കന്നഡ പതിപ്പ് ഞാൻ ബാംഗ്ലൂരിൽ പോയി നേരിട്ട് കണ്ടു. നല്ല ഒരു ആക്ഷൻ മൂവി, അത് മലയാളത്തിൽ ഡബ് ചെയ്താൽ നന്നാവിട്ട് ഓടും എന്ന് പറഞ്ഞത് ഞാൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അവരുടെ രണ്ടുപേരുടെ ആഗ്രഹം ഇന്ന് സഫലീകരിക്കുകയാണ്. ഈ ചിത്രം കേരളത്തിൽ മലയാളികൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവാനുഗ്രഹം ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി മലയാളത്തിലേക്ക് വന്നിരിക്കുകയാണ്. 3 അവാർഡുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 3 അവാർഡുകളും കൊണ്ടാണ് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നത്. സോ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു വേദിയിലേക്ക് ഡയറക്ടർ ഓഫ് ദ മൂവി മിസ്റ്റർ വിനയ് കൃഷ്ണ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡയറക്ടർ പറയുന്നിടത്തോളം വരില്ല, വേറെ ആരും പറഞ്ഞില്ല. അപ്പം നല്ലൊരു കൈനി കൊടുക്കാം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സോറി, എനിക്കോ മലയാളം കൊഞ്ചം തരും, അതിനാല് തമിഴ്ല പേശ്ര ஐ கெஸ் உங்களுக்கு கொஞ்சம் புரியும்னு நினைக்கிறேன். தமிழ் அதுக்காக தான் பேசுகிறேன், தப்பிருந்தால் மன்னிக்கணும். நம்ம சீசர் படம் ஆடியோ லான்ச் கொச்சின்ல பண்ணிட்டு இருக்கிறது வந்து எங்களுக்கு ரொம்ப பெருமையாக இருக்கு அண்ட் ரொம்ப சந்தோஷமாக இருக்கு. நம்ம சீசர் மூவி இன்னைக்கு ஆடியோ லான்ச் அண்ட் ட்ரெய்லர் லான்ச் இருக்கு. நீங்கள் எல்லாம் சக்ஸஸ்ஃபுல் பண்ணுறேன்னு நான் நம்பியிருக்கேன். நம்ம சீசர் மூவி ஆஸ் சூன் ஆஸ் நாங்கள் டேட் அனௌன்ஸ் பண்ணுறோம், நீங்கள் எல்லாம் பார்த்து படம் சக்ஸஸ்ஃபுல் பண்ணோன்னு நான் கேட்டுக்கிறேன். நம்ம சீசர் மூவி கன்னடத்தில் 2018 ரிலீஸ் பண்ணோம். அதுக்கப்புறம் நம்ம ப்ரொடியூசர் த்ரிவிக்ரம் சார் அந்த சக்ஸஸ் பார்த்து இமிடியட்டாக இந்த சப்ஜெக்ட் வந்து மலையாளம், தெலுங்கு, தமிழ் லாங்குவேஜில் டப் பண்ணுங்கள், குவாலிட்டியாக டப் பண்ணுங்கள், எல்லா ஸ்டேட்லேயும் ரிலீஸ் பண்ணலாம், எல்லா ஸ்டேட்லேயும் ஹிட் ஆகும்னு சொல்லி அந்த கான்ஃபிடன்ஸ் அண்ட் சப்போர்ட் பண்ணதுக்கு நம்ம ப்ரொடியூசருக்கு தேங்க்ஸ் சொல்லிக்கிறேன்.
நம்ம சீசர் மூவில ஸ்பெஷல் என்ன கேட்டீங்கன்னா, ஆக்ஷன் இருக்கு, காமெடி இருக்கு, லவ் ட்ராக் இருக்கு, ரிவெஞ்ச் ஸ்டோரி ஆல்சோ இருக்கு. ஸோ 2 hours அஷூரன்ஸ் கொடுக்குறோம், உங்களுக்கு என்டர்டைன்மெண்ட் பண்ணுறோன்னு நான் சொல்றேன். நம்ம சீசர் படத்தில் ஒர்க் பண்ண எல்லா டெக்னீஷியன்ஸ் வந்து எல்லா பெரிய ஆளுகள் தான். நம்ம கேஜிஎஃப் பண்ணா எடிட்டர் ஸ்ரீகாந்த், மியூசிக் டைரக்டர் வந்து சந்தன் ஷெட்டி, நம்ம பிக்சலைட் விஎஃப்எக்ஸ் பண்ணவர், நம்ம மிக்சிங் இன்ஜினியர் வந்து அரவிந்த் மெனன், நம்ம சிங் சினிமாஸ் எஃபெக்ட்ஸ், இவங்க எல்லா பெரிய டெக்னீஷியன்ஸ் வச்சு நாங்கள் சீசர் படம் பண்ணோம். எல்லா டெக்னீஷியன்ஸ்க்கும் நான் நன்றி தெரிவிச்சுக்கிறேன். இங்கே மேடை மேலே வந்திருக்கிற எல்லாருக்கும் நான் நன்றி தெரிவிச்சுக்கிறேன். தேங்க்யூ. எல்லா காரியங்களும் ഇതൊരു കന്നഡ മൂവിയാണ്, അത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തിട്ട് ഇവിടെ റിലീസ് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് മനോജേട്ടനാണ്. അപ്പോൾ നമ്മളാൽ ചെയ്യാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങളുടെ കയ്യിലാണ്. ഇത് ഏകദേശം നെക്സ്റ്റ് മന്ത് കേരളത്തിൽ റിലീസ് ചെയ്യും. അപ്പം എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണം. മാക്സിമം ഇനിയും ഒരുപാട് സിനിമകൾ ഇവർ മലയാളത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലാണ് കാര്യങ്ങൾ. നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണണം. താങ്ക് യു. നമ്മൾ പറഞ്ഞതുപോലെ 3 songs ആണ് സീസേഴ്സ് മൂവിയുടെ ഓഡിയോ ലോഞ്ചിനായിട്ട് നമ്മൾ ഓഡിയോ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് സോങ് ഓഡിയോ ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മിസ്റ്റർ കബീർ. ഓക്കെ, നമുക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ഫസ്റ്റ് സോങ് നമ്മൾ കാണാൻ പോവുകയാണ്. ഫസ്റ്റ് സോങ് ലോഞ്ച് ചെയ്യുന്നതിനായിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ഒരു എന്റർടൈൻമെന്റ്.